Hi, my dear students. Welcome to Farid College Mathematics Online Classes. Nammala set ennu parayunna onnamatha chapter aanu discuss cheyidondirikkunnathu. Appo kazhinja classukalila nammala different type of setine pattiyana padichathu. Appo adile ettavum important aayittulla oru set aanu nammala kazhinja classil padichathu subset ennu parayum. Adumayittu relate cheyidottulla problems aanu discuss cheyidondirunnathu. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യാണ് ആ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാണ് എന്നിട്ട് അടുത്ത ടൈപ്പിലോട്ട് പോകും. അപ്പൊ നമുക്ക് ആ പ്രോബ്ലത്തിലോട്ട് തന്നെ കടക്കാം. ലെറ്റ് 1, 2, 3, 4, 5 അതിലെ 3 ഉം 4 ഉം മറ്റൊരു സെറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ പറയുന്നുണ്ട്. അതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്, അതിന്റെ റീസൺ പറയുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3, 4 ഈസ് സബ്സെറ്റ് ഓഫ് എ. അപ്പോ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു സബ്സെറ്റ് ആണ് 3, 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സബ്സെറ്റ് ആവണമെങ്കിൽ നമ്മൾ ഓരോ എലമെന്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ എയുടെ സബ്സെറ്റ് ഇതാവണമെങ്കിൽ 3 എന്ന് പറയുന്ന എലമെന്റ് എയിൽ ഉണ്ടാവണം, 4 എന്ന് പറയുന്ന എലമെന്റും എയിൽ ഉണ്ടാവണം. ഈ 3 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? എയിൽ ഇല്ല. എയിൽ ഉള്ളത് സെറ്റ് 3, 4 എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അതിന്റെ അകത്ത് 3 സെപ്പറേറ്റ് ഇല്ല, അതുപോലെ 4 സെപ്പറേറ്റ് ഇല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. 3 എന്ന് പറയുന്ന എലമെന്റ് എവിടെയുണ്ട്? 3, 4 എന്ന് പറയുന്ന സെറ്റില് 3 എന്ന എലമെന്റ് ഉണ്ട്. പക്ഷെ എ എന്ന് പറയുന്ന സെറ്റില് ഏത് എലമെന്റ് ഇല്ല? 3 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല. അവിടെ ഉള്ളത് ഏതാ? 3 എന്ന് പറയുന്നത് 3ഉം 4ഉം കൂടെ ചേർന്ന് മറ്റൊരു സെറ്റ് ആണ്. ഇതൊരു ഒറ്റ എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 3, 4 അതൊരു ഒറ്റ എലമെന്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 3 ഇൻഡിവിജ്വൽ ആയിട്ടില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ദെൻ 3, 4 ബിലോങ്സ് ടു എ. അപ്പൊ ഇവിടുത്തെ കേസിൽ സബ്സെറ്റ് മാറിയിട്ട് എന്ത് വന്നു? ബിലോങ്സ് ടു എന്ന് പറയുന്ന സിമ്പൽ വന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, എ എന്ന് പറയുന്ന സെറ്റില് ഈ കൊടുത്തിരിക്കുന്ന അതുപോലെ ഉണ്ടോ നോക്കുക. അപ്പൊ 3, 4 അതുപോലെ സെറ്റ് ആയിട്ട് എവിടെ ഉണ്ട്? എയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. കാര്യം ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 3, 4 അതുപോലെ ഏത് സെറ്റിലുണ്ട്? എ എന്ന് പറയുന്ന സെറ്റില് ഉണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഏക ടോപ്പിക് ഇതാണ്. അപ്പോ എലമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് അതുപോലെ എവിടെ വേണം? എ എന്ന് പറയുന്ന സെറ്റിൽ വേണം. സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആ സെറ്റിലുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സ് എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം. ഇതാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് 3, 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് തന്നിരിക്കുന്ന ഒരു സെറ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു എലമെന്റേ ഉള്ളൂ. ആ എലമെന്റ് ഏതാ? സെറ്റ് 3, 4. ക്ലിയർ ആണ്. രണ്ട് കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം പുറത്തുള്ള കേളി ബ്രാക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു സെറ്റ് ആണ്, അതിനകത്ത് ഒരു എലമെന്റേ ഉള്ളൂ. ആ എലമെന്റ് ഏതാണ്? സെറ്റ് 3, 4. ആ ഒരു എലമെന്റ് അതുപോലെ എയിൽ ഉണ്ട്. ഇപ്പൊ സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയിൽ ഉള്ള ഒരു എലമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് എയിൽ ഉള്ള ഒരു എലമെന്റ് ആണ്. ദെൻ അടുത്തത്, 1 ഈസ് എലമെന്റ് ഓഫ് എ. സബ്സെറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 1 ഈസ് എലമെന്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റില് 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടേ, അതുകൊണ്ട് എന്താണത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 1 ഈസ് സബ്സെറ്റ് ഓഫ് എ. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. കാര്യം എന്താണ്? സബ്സെറ്റ് ആവണമെങ്കിൽ ഇവിടെ വരേണ്ട സാധനം ഒരു സെറ്റ് ആയിരിക്കണം. 1 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്തല്ല? സെറ്റ് അല്ല. സെറ്റ് ആവണമെങ്കിൽ അവിടെ എന്ത് കൊടുത്തിരിക്കണം? കേളി ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. റീസൺ എന്താ? 1 ഈസ് ആൻ എലമെന്റ് ഓഫ് സെറ്റ്. 1 എന്ന് പറയുന്നത് എയിൽ ഒരു എലമെന്റ് ആണ്, പക്ഷെ സബ്സെറ്റ് ആവാൻ എന്തില്ല? സെറ്റ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്. ദെൻ 6th ക്വസ്റ്റ്യൻ, 1, 2, 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ശരിയാണോ? ഈ കൊടുത്തിരിക്കുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ഏതാ? 1 അത് അതുപോലെ എയിൽ ഉണ്ട്, 2 അതുപോലെ എയിൽ ഉണ്ട്, 5 അതുപോലെ എയിൽ ഉണ്ട്. അപ്പൊ 2, 5, 1, 2, 5 എന്ന് പറയുന്ന കംപ്ലീറ്റ് എലമെന്റും എയിൽ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ 7th ക്വസ്റ്റ്യൻ, 1, 2, 5 ബിലോങ്സ് ടു എ. ഇപ്പൊ ഇവിടെ നോക്കണം, ഈ കൊടുത്തിരിക്കുന്ന 1, 2, 5 എന്ന് പറയുന്നത് എയിലുള്ള ഒരു എലമെന്റ് ആവണം. എലമെന്റ് ആവണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ എയിൽ വരണം.
ഇതുപോലെ സെറ്റ് 1 2 5 എന്ന് ഇതുപോലെ എവിടെ വരുന്നില്ല, എയില് വരുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എലമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡിൽ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എയിൽ വരണം. സബ്സെറ്റ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ അകത്ത് കിടക്കുന്ന ഓരോ എലമെന്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, 1 2 3 ഈസ് സബ്സെറ്റ് ഓഫ് എ. 1 2 3 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. 1 ഓക്കെ ആണ് എയിലുണ്ട്, 2 ഓക്കെ ആണ് എയിലുണ്ട്, പക്ഷെ 3 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഇല്ല, എയില് ഇല്ല. സോ ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, 3 എന്ന് പറയുന്ന എലമെന്റ് എയിൽ ഇല്ല. ദെൻ അടുത്തത് 5 ഈസ് എലമെന്റ് ഓഫ് എ. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഏതാ, എലമെന്റ് ഓഫ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 5 അല്ലേ, ഇത് അതുപോലെ എയിൽ ഉണ്ടോ, ഇല്ല. സോ ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഈസ് സബ്സെറ്റ് ഓഫ് എ. അപ്പോ 5 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്, നൾ സെറ്റ്. നമ്മൾ ഏതൊരു സെറ്റ് എടുത്താലും നൾ സെറ്റ് അതിന്റെ എന്തായിട്ട് വരും, സബ്സെറ്റ് ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫോർ എവറി സെറ്റ് 5 ഈസ് എ സബ്സെറ്റ്. അപ്പോ ഈ 9ാമത്തെയും 10ാമത്തെയും ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എലമെന്റ് ഓഫ്, ഇതെന്താണ് സബ്സെറ്റ് ഓഫ്. എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അത് അതുപോലെ എവിടെ വരണം, എയിൽ വരണം. സബ്സെറ്റ് എന്ന് പറഞ്ഞാലോ അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഒരു സെറ്റ് ആയിരിക്കും, അതിലുള്ള ഓരോ എലമെന്റും എവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, എയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന സെറ്റുകളുടെ എല്ലാം സബ്സെറ്റുകൾ എഴുതാം. ഓക്കെ, നമുക്കിപ്പം സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റ് എഴുതുന്നത് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് സെറ്റ് ആണ്, ഒരു എലമെന്റ് മാത്രമുള്ള, ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു സിംഗിൾ ടൺ ടെസ്റ്റ് സെറ്റ് ആണ് തന്നിരിക്കുന്നത്. സിംഗിൾ ടൺ സെറ്റ് ആണ് തന്നിരിക്കുന്നത്, ഒരേ ഒരു എലമെന്റ് എ. ഇതിന്റെ സബ്സെറ്റുകൾ എഴുതാം. അത് എഴുതുന്നതിന് വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കേസാണ്, ഒരു സെറ്റിൽ എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 raised to n സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. എത്ര എലമെന്റ് ഉണ്ടോ അത് പവറായിട്ട്, 2 പവറായിട്ട് വരുന്ന സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇഫ് എ സെറ്റ് ഹാസ് എൻ എലമെന്റ്സ് ദെൻ ഇറ്റ് ഹാസ് 2 raised to n സബ്സെറ്റ്. ഓക്കെ, 2 raised to n സബ്സെറ്റുകൾ ഉണ്ടാവണം. അപ്പോ ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാം, ദ ഗീവൻ സെറ്റ് ഹാസ് ഓൺലി 2 subset. റീസൺ എന്താണ്, There are only 1 element. So 2 raised to 1 equal to 2. അപ്പൊ ഇനി ഇതിന്റെ സബ്സെറ്റുകൾ എങ്ങനെ എഴുതാം. അപ്പൊ അതിന് ഓർത്തിരിക്കേണ്ട ഒരു കേസാണ്, ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫിക്സഡ് ആയിട്ട് 2 subsets ഉണ്ടാവും. ഒന്ന് MD set, രണ്ടാമത്തത് തന്നേക്കുന്ന സെറ്റ് ഏതാണോ അത് അതുപോലെ എടുക്കുക. അപ്പോ MD set ആൻഡ് സെറ്റ് ഇറ്റ്സെൽഫ് ആർ 2 subsets ഓഫ് ഓൾ ദി സെറ്റ്. നമ്മൾ ഇനി ഏത് സെറ്റ് എടുത്താലും അതിന്റെ അകത്ത് ഒരു സബ്സെറ്റ് MD set ആയിരിക്കും, ഒരു സെറ്റ് ഏതായിരിക്കും, സെയിം തന്നിരിക്കുന്ന അതേ സെറ്റ് തന്നെ നമുക്ക് എന്തായിട്ടും എടുക്കാം, സബ്സെറ്റുകളായിട്ടും എടുക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ഏതൊക്കെ എടുക്കാം സബ്സെറ്റുകളായിട്ട്, ഒരു സബ്സെറ്റ് ഏതാ 5. അടുത്ത ഇനി ഏത് എടുക്കാവുന്നേ ഉള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന അതേ സെറ്റ്. അപ്പോ ഈ ഒരു സബ്സെറ്റിന്, സോറി സെറ്റിന് എത്ര സബ്സെറ്റുകൾ കിട്ടി, 2 subsets കിട്ടി. ഓക്കെ ആണല്ലോ, എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായോ. നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക. എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to n സബ്സെറ്റുകൾ എഴുതാം. ഇവിടെ ഒരു എലമെന്റേ ഉള്ളൂ, അപ്പൊ എനിക്ക് എത്ര സബ്സെറ്റ് എഴുതാം, 2 subsets എഴുതാം. ഇങ്ങനെ 2 subsets എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഒന്ന് MD set ആയിരിക്കും, അടുത്ത ഏതാണോ സെറ്റ് തന്നിരിക്കുന്നത് അത് അതുപോലെ എടുക്കുക. അതുകൊണ്ട് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തെടുക്കാം, 5 and set E. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, AB. ഇപ്പൊ സെക്കൻഡ് സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്, 2 elements ഉണ്ട്. 2 elements ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും, 2 raised to 2. 2 raised to 2 എന്ന് പറയുമ്പോൾ 4 subsets ഉണ്ടാവും. ഓക്കെ, എങ്ങനെ എടുക്കാം 4 subsets? ഒന്നാമത്തെ സബ്സെറ്റ് ഫിക്സഡ് ആണ്, നൾ സെറ്റ്. 5 എന്നുള്ളത് എടുത്തു, നൾ സെറ്റ് എടുത്തു. ദെൻ രണ്ടാമത്തെ സബ്സെറ്റ് എടുക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഇവിടെ 2 elements ഇല്ലേ, ഓരോ എലമെന്റ് വെച്ച് എടുക്കുക. അപ്പൊ ആദ്യത്തെ സബ്സെറ്റ് എ മാത്രം വരുന്നത്. അപ്പൊ അടുത്ത സബ്സെറ്റ് ഏതായിരിക്കും, ബി മാത്രം വരുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, 4 subsets അല്ലേ ഉള്ളൂ. അവസാനത്തെ ഏതായിരിക്കും, നമുക്ക് തന്നേക്കുന്ന സെറ്റ് ഏതാണോ അത് അതുപോലെ എടുക്കുക. നമുക്ക് തന്നേക്കുന്ന സെറ്റ് ഏതാ, സെറ്റ് എ കോമ ബി. അപ്പൊ എനിക്ക് എത്ര സബ്സെറ്റുകൾ കിട്ടി, 4 subsets കിട്ടി. ഓക്കെ ആണ്, ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ,
ഇതിന്റെ അകത്ത് തന്നെയുള്ള തേർഡ് പാർട്ടാണ് വൺ ടു ത്രീ. വൺ ടു ത്രീ എത്ര എലമെന്റ്സ് ഉണ്ട്? മൂന്ന് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? ടു റേസ് ടു ത്രീ. അപ്പോ എയ്റ്റ് സബ്സെറ്റുകൾ ഉണ്ടാവും. ശരിയാണ്. അപ്പോ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എത്ര സബ്സെറ്റുകൾ എഴുതണം? എട്ട് സബ്സെറ്റുകൾ എഴുതണം. അപ്പോ ഒന്നാമത്തെ സബ്സെറ്റ് എം ടി ആയിരിക്കും, രണ്ടാമത്തെ സബ്സെറ്റ് ഏതായിരിക്കും? ഈ സെറ്റ് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഫിക്സഡ് ആണ്, നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് സൈ നൾ സെറ്റ് എടുത്തു ഒന്നായി. ഇനി മൂന്ന് എലമെന്റിലെ ഓരോ എലമെന്റ് വെച്ചെടുക്കുക. അപ്പൊ വൺ മാത്രം വരുന്ന ഒരു സെറ്റ്, ടു മാത്രം വരുന്ന ഒരു സെറ്റ്, ത്രീ മാത്രം വരുന്ന ഒരു സെറ്റ്. അപ്പൊ നാലെണ്ണം കിട്ടി. ഇനി എങ്ങനെ എടുക്കാം കോമ്പിനേഷൻ? രണ്ടെണ്ണം വീതം വരുന്ന എടുക്കാം. അപ്പൊ വണ്ണും ടു, അടുത്തത് ടുവും ത്രീ, അല്ലെങ്കിൽ അടുത്തത് വണ്ണും ത്രീ. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നൾ സെറ്റ് എഴുതി. ഒരെണ്ണമായി. വൺ മാത്രം വരുന്നത്, ടു മാത്രം വരുന്നത്, ത്രീ മാത്രം. അപ്പൊ നാലെണ്ണമായി. ഇനി വണ്ണും ടുവും, അടുത്തത് ടുവും ത്രീ, ദെൻ വണ്ണും ത്രീ. ഇപ്പൊ എത്ര സബ്സെറ്റുകളായി? ഒന്ന്, രണ്ട്, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ. ഇനി ലാസ്റ്റ് ഒരു സബ്സെറ്റ് അല്ലേ ഉള്ളൂ, അതായത് സെറ്റ് തന്നെ എടുക്കുക, ഗീവൺ സെറ്റ് തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് എത്ര സബ്സെറ്റുകൾ കിട്ടി? എട്ട് സബ്സെറ്റുകൾ കിട്ടി. അപ്പൊ ആദ്യത്തെ നൾ സെറ്റ് എടുക്കുക, പിന്നെ ഓരോ എലമെന്റ് വെച്ച് എഴുതുക, പിന്നെ രണ്ട് എലമെന്റ് വെച്ച് എഴുതുക, പിന്നെ അവസാനം ഒരുമിച്ചെടുക്കുക. അങ്ങനെ എട്ട് സബ്സെറ്റുകൾ കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ, സൈ നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എലമെന്റ്സ് വല്ലതും കാണുമോ? ഇല്ല, എലമെന്റ്സിന്റെ എണ്ണം സീറോ. അപ്പൊ ടു റേസ് ടു സീറോ ഈക്വൽ ടു വൺ. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ? ഒരു സബ്സെറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഏത് തന്നെയായിരിക്കും? നൾ സെറ്റ് തന്നെയായിരിക്കും. അപ്പൊ നൾ സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു സബ്സെറ്റേ ഉള്ളൂ. ഏത് തന്നെയാണ്? നൾ സെറ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടൈപ്പ് ഓഫ് സെറ്റ് ആണ് പവർ സെറ്റ്. അപ്പൊ നമ്മളിപ്പോ സബ്സെറ്റ് എഴുതാൻ പഠിച്ചല്ലോ. ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റുകൾ എഴുതാൻ നമുക്ക് അറിയാം. അങ്ങനെ എഴുതുന്ന സെറ്റുകൾ ചേർത്ത് ഒരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതി, എന്നിട്ട് അതൊരു സെറ്റാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പവർ സെറ്റ് എന്ന് പറയാം. ഇപ്പൊ എയുടെ പവർ സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് പി ഓഫ് എ എന്നായിരിക്കും. ഓക്കെ, പി ഓഫ് എയിലുള്ള ഓരോ എലമെന്റും എന്തായിരിക്കും? സെറ്റ് ആയിരിക്കും. കാരണം സബ്സെറ്റുകളുടെ സെറ്റ് അല്ലേ. അപ്പൊ അതിലെ ഓരോ എലമെന്റും നമുക്ക് എന്തായിട്ടേ കിട്ടത്തുള്ളൂ? സെറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇഫ് എ ഈക്വൽ ടു വൺ ടു, അപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അതിന്റെ അകത്തുള്ള എലമെന്റ് ആണ് വൺ ടു. ഇതിന്റെ സബ്സെറ്റുകൾ മൊത്തം എഴുതാൻ പോവാ. എയുടെ സബ്സെറ്റുകൾ എങ്ങനെ എഴുതാം? ഒരു സെറ്റ് നൾ സെറ്റ് സൈ, ദെൻ വൺ മാത്രം, ടു മാത്രം, ദെൻ വൺ ടു. അപ്പൊ എത്ര സബ്സെറ്റുകൾ എഴുതാൻ പറ്റി? നാല് സബ്സെറ്റ് എഴുതി. അത് നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ നാല് സബ്സെറ്റുകൾ എഴുതാൻ പറ്റും. ഇനി ഈ നാല് സബ്സെറ്റുകൾ കൂടെ ചേർത്ത് ഒരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ഈ നാല് സെറ്റുകൾ എടുക്കുക, പിന്നെന്ത് ചെയ്യുക? അപ്പുറത്തിപ്പുറത്തും കേളി ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പവർ സെറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസില് എ എന്ന് പറയുന്ന എലമെന്റില് രണ്ട് സോറി എ എന്ന് പറയുന്ന സെറ്റില് രണ്ട് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് വന്നു? നാല് എലമെന്റ്സ് വന്നു. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ഒരു സെറ്റ് എടുക്കുകയാണ്, അതിന്റെ അകത്തുള്ള എലമെന്റ് എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ് ഇൻ സെറ്റ് എ. അത് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് ആവശ്യം വരുന്നതാണ് എൻ ഓഫ് എ മീൻസ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ സെറ്റ് എ ഈക്വൽ ടു എം. ഇപ്പോ സെറ്റ് എയിൽ എം എലമെന്റ്സ് ഉണ്ടെങ്കിൽ then its power set has p of a എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഷുഡ് ബി ടു റേസ് ടു എം. അപ്പൊ എം എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റ് ഉണ്ടാവും? ടു റേസ് ടു എം എലമെന്റ്സ് ഉണ്ടാവും. ഇവിടെ അത് ശരിയാണോ നോക്കാം. എൻ ഓഫ് എ യില് രണ്ട് എലമെന്റ്, അങ്ങനെ പവർ സെറ്റിൽ എത്ര എലമെന്റ് വേണം? ടു റേസ് ടു ടു. ടു റേസ് ടു ടു എന്ന് പറഞ്ഞാൽ ഫോർ. വൺ, ടു, ത്രീ, ഫോർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഇങ്ങനെയാണ് പവർ സെറ്റ് എന്താണെന്നുള്ളത് പഠിക്കുന്നത്. ഓക്കെ ആണെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് പവർ സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി എലമെന്റ്സ് ഹാസ് പി ഓഫ് എ ഇഫ് എ ഈക്വൽ ടു ഫൈവ്. അപ്പോ എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ പഠിച്ചതാണ് എം എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിലെ ടു റേസ് ടു എം എലമെന്റ്സ് ഉണ്ടാവും. ഇവിടെ എൻ ഓഫ് എ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ പി എൻ ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് ടു റേസ് ടു സീറോ. ടു റേസ് ടു സീറോ എത്ര കിട്ടും? വൺ. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു എലമെന്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഹെൻസ് പി ഓഫ് എ ഹാസ് ഓൺലി വൺ എലമെന്റ്. ഇപ്പോ ഒന്നുകൂടെ പറയാം, എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് പി ഓഫ് എയുടെ എലമെന്റ് കിട്ടണമെങ്കിൽ ടു റേസ് ടു സീറോ.
2 raised to 0 ennu paranjal 1. So P of A has only one element. Okay, next topic, intervals as subset of R. Valare simple aayittulla topic aanu, heading endonum pedikkunnum venda. Sambho ithre ullu. R ennu parayunna set, R ennu parayumbo set of all real numbers, adile rendu element aanu A and B. എന്നിട്ട് പറയുകയാണ് എ ഈസ് ലെസ് ദാൻ ബി, എയുടെ വാല്യൂ കുറവാണ് ബിയുടെ വാല്യൂ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടൈപ്പ് ഇന്റർവെൽ പഠിക്കാനുണ്ട്, ദെൻ അതിന്റെ രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഒരു ഇന്റർവെൽ ടൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്, ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഈസ് കോൾഡ് ആൻ ഓപ്പൺ ഇന്റർവെൽ. ഇത് കൂടുതലൊന്നും നമ്മൾ ആലോചിക്കേണ്ട. എക്സ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്കുള്ള എലമെന്റ്സ് ആണ്, അതിന്റെ അത് ഏത് വരില്ല, എയും വരില്ല ബിയും വരില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ ഇന്റർവെൽ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ, എ കോമ ബി, ഏത് നോർമൽ നമ്മൾ സാധാ കൊടുക്കുന്ന നോർമൽ ബ്രാക്കറ്റിൽ കൊടുത്താൽ അതിന്റെ മീനിങ് എന്താ, നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതിൽ ഏത് വരില്ല, എയും ബിയും ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അതാണ് എഴുതിയേക്കുന്നത്. ഓൾ ദി പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി, ബട്ട് എ കോമ ബി themselves do not belongs to this interval. അപ്പൊ ബ്രാക്കറ്റ് നോർമൽ ബ്രാക്കറ്റ് ആണെങ്കിൽ അതിൽ എയും കാണില്ല ബിയും കാണില്ല, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി മാത്രമേ കാണുകയുള്ളൂ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ ഇന്റർവൽ. അതിന്റെ ഒരു പിക്ചർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിലിപ്പോ എക്കും ബിക്കും ഇടയ്ക്കുള്ള കംപ്ലീറ്റ് എലമെന്റ്സും കൺസിഡർ ചെയ്തിട്ടുണ്ട്, എ പക്ഷേ എന്താണ് ബബിൾ ചെയ്തിട്ടേ ഉള്ളൂ, എയും ബിയും ബബിൾ ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ മീനിങ് ഈ ഒരു സെറ്റിന്റെ അകത്ത് ഏത് വരുന്നില്ല, എയും വരുന്നില്ല, അതുപോലെ ബിയും വരുന്നില്ല. അപ്പൊ ഇതെന്ന് പറയുന്ന ആറിനകത്തുള്ള ഒരു സബ്സെറ്റ് ആണ്. ഇവിടെ നമ്മൾ ഏത് ഇന്റർവെൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ ഇന്റർവെൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള കംപ്ലീറ്റ് എലമെന്റ് ഉണ്ടാവും, പക്ഷെ എയും കാണില്ല ബിയും കാണില്ല. സെക്കൻഡ് ടൈപ്പിലോട്ട് വരുമ്പോ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എഴുതിയിരിക്കുന്ന സിമ്പിൾ ഉണ്ടാവും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പൊ എക്സിന്റെ വാല്യൂ എ ആവാം, അതുപോലെ എക്സിന്റെ വാല്യൂ ഏതും വരാം ബിയും വരാം. അങ്ങനെ എയും ബിയും ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഉള്ള കംപ്ലീറ്റ് നമ്പേഴ്സും എടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്ലോസ്ഡ് ഇന്റർവെൽ. അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ എ ഉണ്ടാവും ബി ഉണ്ടാവും, നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആയിരിക്കും. നോർമൽ ബ്രാക്കറ്റ് ആണെങ്കിലോ എയും ബിയും കാണില്ല, നമ്പർ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എ കാണുകയുള്ളൂ. ഓക്കെ, അത് വീണ്ടും ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ പ്രസന്റേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എയും ബിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ, സ്ക്വയർ ബ്രാക്കറ്റ് വന്നാൽ എ കൺസിഡർ ചെയ്യണം ബി കൺസിഡർ ചെയ്യണം, എക്കും ബിക്കും ഇടയ്ക്കുള്ള കംപ്ലീറ്റ് എലമെന്റും കൺസിഡർ ചെയ്യാം. അതാണ് ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറഞ്ഞത്. ഓപ്പൺ ഇന്റർവൽ ആകുമ്പോൾ എയും ബിയും എടുക്കില്ല, ക്ലോസ്ഡ് ഇന്റർവൽ ആകുമ്പോൾ എയും ബിയും കൂടെ കൺസിഡർ ചെയ്യാം. ഇനി ഇതിന്റെ കോമ്പിനേഷൻ നോക്കാം. ഇതിന്റെ കോമ്പിനേഷൻ ഒന്നാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ഇവിടുത്തെ കേസിൽ എങ്ങനെ പറയുന്നത്, എ എക്സിലുണ്ട് പക്ഷെ എന്ത് വരുന്നില്ല, ബി വരുന്നില്ല. അപ്പൊ ഹാഫ് ഓപ്പൺ ആണ്, ഹാഫ് എന്താണ് ക്ലോസ്ഡ് ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. എ എന്ന് പറയുന്ന ഇവിടുത്തെ കേസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്ക് നോക്കി, അത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നു. എ എന്ന് പറയുന്ന എലമെന്റ് എക്സിൽ വരുന്നുണ്ട്, സോ എയുടെ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ്. ബി എന്ന് പറയുന്ന എക്സിലില്ല, സോ അവിടെ എന്ത് കൊടുത്തു, നോർമൽ ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ഇവിടെ നോക്കി എക്സ് സച്ച് ദാറ്റ് എന്താണ് എ വരുന്നില്ല, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ഇവിടെ എന്താ, എ വരുന്നില്ല പക്ഷെ ഏത് വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. സോ ബിയുടെ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, എയുടെ അവിടെ നോർമൽ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഫിഗർ എങ്ങനെയായിരിക്കും, ഇങ്ങനെ വരും. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കറുപ്പിച്ചെടുക്കുക. അപ്പൊ വേറെ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സേ വരും, എയും വരില്ല ബിയും വരില്ല. ക്ലോസ്ഡ് ആണെങ്കിലോ ഇൻ ബിറ്റ്വീൻ വരും, എ വരും ബി വരും. ഇനി അത് തന്നെ ഹാഫ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളതുണ്ട്, റൈറ്റ് സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് ആകുമ്പോൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റും ഇപ്പുറത്ത് എന്താ നോർമൽ ബ്രാക്കറ്റും വരും. ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദി ഫോളോയിങ് ആസ് ഇന്റർവെൽ, അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ തരും നമ്മൾ ഇന്റർവെൽ മാർക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്, എക്സിന്റെ വാല്യൂ എന്താണ്, -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ ഇവിടെ ലെസ് ദാനേ ഉള്ളൂ, അപ്പൊ ഏത് വരില്ല, -4 വരില്ല, പക്ഷെ ഇവിടെ ഈക്വൽ ഉണ്ട് അപ്പം 6 വരും. അപ്പൊ എങ്ങനെ കൊടുക്കാം, ഇന്റർവെൽ എഴുതാൻ -4, 6 എന്ന് എടുക്കുക.
ഇവിടെ മൈനസ് ഫോർ ഇല്ലാത്തതുകൊണ്ട് നോർമൽ ബ്രാക്കറ്റ്, ഇവിടെ ഈക്വൽ സിമ്പൽ ഉണ്ടായതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ മൈനസ് ഫോർ കോമ സിക്സ് ലെഫ്റ്റ് സൈഡിലെ നോർമൽ ബ്രാക്കറ്റ്, റൈറ്റ് സൈഡില് സ്ക്വയർ ബ്രാക്കറ്റ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ മൈനസ് ട്വൽവ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ മൈനസ് ടെൻ, ഇതിന്റെ മീനിങ് എന്താ? ഈക്വൽ സിമ്പൽ രണ്ടിടത്തും വന്നിട്ടില്ലല്ലോ. അപ്പോ മൈനസ് ട്വൽവ് കോമ മൈനസ് ടെൻ, രണ്ട് ബ്രാക്കറ്റ് എന്ത് കൊടുക്കുക? ഓപ്പൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നോർമൽ ബ്രാക്കറ്റ് കൊടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ സെവൻ. അപ്പൊ സീറോയിൽ ഈക്വൽ ഉണ്ട്, പക്ഷെ സെവൻ ലെസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സീറോ കോമ സെവൻ ലെഫ്റ്റ് സൈഡില് സ്ക്വയർ ബ്രാക്കറ്റ്, റൈറ്റ് സൈഡില് നോർമൽ ബ്രാക്കറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സോറി ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ. അപ്പൊ ഇവിടെ എന്താ, രണ്ട് കേസിലും ഈക്വൽ സിമ്പിൾ ഉണ്ട്. സോ ത്രീ കോമ ഫോർ ഇൻ ബിറ്റ്വീൻ ക്ലോസ്ഡ് എന്ന് വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ കണ്ടീഷൻ നോക്കി എഴുതാവുന്നേ ഉള്ളൂ. ഇനി ഇത് തിരിച്ചു വരും. തിരിച്ചു വരിക എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്റർവെൽസ് കറക്റ്റ് പറയും, അതിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോം എടുക്കുക. അപ്പൊ ഇവിടെ നോക്കിയ രണ്ട് സൈഡിലെ നോർമൽ ബ്രാക്കറ്റ് അല്ലേ, അപ്പൊ ഇൻ ബിറ്റ്വീൻ മൈനസ് ത്രീ ആൻഡ് സീറോ. അപ്പൊ എങ്ങനെ എടുക്കുക? മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സീറോ. അടുത്ത കേസ് നോക്കാം, രണ്ട് സൈഡിലും സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ എങ്ങനെ എടുക്കണം? സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോർമൽ ബ്രാക്കറ്റ് ആണെങ്കിൽ ലെസ് മാത്രം. തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്താ, ലെഫ്റ്റ് സൈഡ് നോർമലും റൈറ്റ് സൈഡ് എന്താണ് സ്ക്വയറും ആണ്. അപ്പൊ എങ്ങനെ എടുക്കാം? സിക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡും റൈറ്റ് സൈഡ് ഓപ്പൺ. അപ്പൊ എന്താ, മൈനസ് ട്വന്റി ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഫൈവ് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താ? മൈനസ് ട്വന്റി ത്രീ അതിന്റെ അകത്ത് വരും, അത് തൊട്ട് അഞ്ചിന് മുമ്പ് വരെ, അഞ്ചൊരിക്കലും വരില്ല. ഇതാണ് എന്തെന്ന് പറയുന്ന ഇന്റർവെൽ, അത് ഓർത്ത് വെച്ചേക്കും. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റും സാധാ ബ്രാക്കറ്റും കൊടുക്കുന്നതിന്റെ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ദൻ നെക്സ്റ്റ് ടോപ്പിക് യൂണിവേഴ്സൽ സെറ്റ്. അടുത്തൊരു ടോപ്പിക് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ ഇനി ഏത് സെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിന്റെ ബേസിക് സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണിത്, യൂണിവേഴ്സൽ സെറ്റ്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് സോറി എക്സാമ്പിളിലോട്ട് കടക്കുന്നതിന് മുമ്പ്, യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ യു കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സെറ്റ് എഴുതിയപ്പോൾ ക്യാപിറ്റൽ യു കണ്ടാൽ അപ്പോഴും ഓർത്തണം ഇറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സെറ്റ് ആർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്പർ സിസ്റ്റത്തിലുള്ള ഏതൊരു നമ്പർ എടുത്താലും അതെല്ലാം ഏതിൻ്റെ അകത്ത് വരും? ആർ എന്ന് പറയുന്ന റിയൽ സെറ്റിന്റെ അകത്ത്, റിയൽ നമ്പർ സെറ്റിന്റെ അകത്ത് വരും. സോ ആർ ഈസ് ദി യൂണിവേഴ്സൽ സെറ്റ് ഓഫ് നമ്പർ സിസ്റ്റം. അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ, ഏത് സെറ്റ് എടുത്താലും അതെല്ലാം വരുന്ന സെറ്റ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. അത് നമുക്ക് ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ദ ബേസിക് സെറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോ വാട്ട് യൂണിവേഴ്സൽ സെറ്റ് വുഡ് യു പ്രൊപ്പോസ് ഫോർ ദി ഈച്ച് ഓഫ് ദി ഫോളോയിങ്? ഇപ്പൊ ഓരോ കണ്ടീഷൻ പറയാണ്, അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് പ്രൊപ്പോസ് ചെയ്യാൻ പറയാം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നോക്കി, സെറ്റ് ഓഫ് റൈറ്റ് ട്രയാംഗിൾ, സെറ്റ് ഓഫ് റൈറ്റ് ട്രയാംഗിളും വരുന്ന മറ്റൊരു സെറ്റ് പറയുക. അതിന്റെ അകത്ത് എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് റൈറ്റ് ട്രയാംഗിളും വരാം, മറ്റ് ട്രയാംഗിൾസുകളും വരാം. ഇപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് സെറ്റ് ഓഫ് ഓൾ ട്രയാംഗിൾ. ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, സെറ്റ് ഓഫ് റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി വിശദമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് വൈഡായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും എടുക്കാം, സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്, എല്ലാ പോളിഗൺസിന്റെയും ഒരു സെറ്റ്, അതിന്റെ അകത്ത് ഏത് വരും? ട്രയാംഗിൾ വരും. ട്രയാംഗിളിനകത്ത് എന്ത് വരും? റൈറ്റ് ട്രയാംഗിൾ വരും. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? വൈഡായിട്ട് തിങ്ക് ചെയ്യണം. അപ്പം സെറ്റ് ഓഫ് ഓൾ പോളിഗൺ എന്നെടുത്താൽ അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് ഏത് വരും? സെറ്റ് ഓഫ് റൈറ്റ് ട്രയാംഗിള് വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് അടുത്തത്, ദ സെറ്റ് ഓഫ് ഐസോസെലസ് ട്രയാംഗിൾ. അപ്പൊ നമുക്ക് ഇത് തന്നെ എടുക്കാം, ഒന്നെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ട്രയാംഗിൾ എടുക്കുക അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോളിഗൺ എടുക്കുക. അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിന്റെ സബ്സെറ്റ് ആയിരിക്കണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്യാം. മൂന്ന് സെറ്റ് ഉണ്ട്, എ ബി സി, എന്നിട്ട് ചുവടെ കുറെ സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്.
അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഏത് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ എയുടെ യൂണിവേഴ്സൽ സെറ്റ് വരണം, ബിയുടെയും വരണം, സിയുടെയും വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് പറയാം, എയിലുള്ള കംപ്ലീറ്റ് എലമെന്റ് ഈ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക, ബിയിലുള്ള കംപ്ലീറ്റ് എലമെന്റും ഈ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക, സിയിലുള്ള കംപ്ലീറ്റ് എലമെന്റും ഇതിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എയിലെയും ബിയിലെയും സിയിലെയും കംപ്ലീറ്റ് എലമെന്റ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. എയിലുള്ള 135 ഇവിടെ ഉണ്ട്, 246 ഇവിടെ ഉണ്ട്, പക്ഷെ സിയിലുള്ളതിൽ 8 എന്ന് പറയുന്നത് ഇതിന്റെ അകത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ സെറ്റ്, അത്രേ ഉള്ളൂ. ദെൻ ഫൾസ് എന്താണ് അടുത്തത്, നൾ സെറ്റ് അല്ലെങ്കിൽ എം ഡി സെറ്റ്. എം ഡി സെറ്റിന്റെ പ്രത്യേകത എന്താ, ഒരേ എലമെന്റ്സും ഇല്ല, അത് ഒരിക്കലും എന്തായിട്ട് വരില്ല, യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരില്ല. ദെൻ അടുത്ത സെറ്റ് നോക്കാം, ഇതൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, എയിലുള്ള 135 ഈ സെറ്റിലുണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, ബിയിലുള്ള 246 അതും ഇതിലുണ്ട്, 246, സിയിലുള്ള 0 ഉണ്ട്, 2, 4, 6, 8, 10. ഓക്കെ, അപ്പോ എയിലെ കംപ്ലീറ്റ് എലമെന്റ് ഉണ്ട്, ബിയിലെ കംപ്ലീറ്റ് എലമെന്റ് ഉണ്ട്, സിയിലെ കംപ്ലീറ്റ് എലമെന്റ് ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ മൂന്ന് സെറ്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് ചോദിച്ചാൽ മൂന്ന് സെറ്റിലെയും കംപ്ലീറ്റ് എലമെന്റും ഏതിന്റെ അകത്ത് ഉണ്ടാവണം, നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന സെറ്റിൽ ഉണ്ടാവണം. സോ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. ദെൻ 1, 2, 3, 4, 5, 6, 7, 8 ഇതിന്റെ അകത്ത് ഏത് എലമെന്റ് ഇല്ലാത്തത്, സിയിലെ 0 എന്ന് പറയുന്ന എലമെന്റ് ഇതിൽ വന്നിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ സെറ്റ്. ഇങ്ങനെയാണ് യൂണിവേഴ്സൽ സെറ്റ് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന കേസസിൽ യൂണിവേഴ്സൽ സെറ്റ് ക്വസ്റ്റിന് തന്നിരിക്കും, അത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്തു, സെറ്റിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ഫൈനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്, ഓപ്പറേഷൻ ഓൺ സെറ്റും അതുപോലെ പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ്ങിലോട്ട് പോവാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെൻ ഡയഗ്രാം ഒക്കെ പഠിക്കാനുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.